ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് സി സിഗ്നേച്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ എന്ന ചാപ്റ്ററാണ്. കേരള പി എസ് സിയുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന്റെ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നിങ്ങൾ കാണുന്ന എൻ്റെ അൺഅക്കാഡമി പ്രൊഫൈലാണ്. ഞാൻ യൂട്യൂബിൽ ക്ലാസ്സസ് എടുക്കുന്ന പോലെ തന്നെ അൺഅക്കാഡമി എന്ന സൈറ്റിലും ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സോ അൺഅക്കാഡമിയുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ലോഗിൻ ചെയ്തതിന് ശേഷം ആഷിഫ് എന്ന് എൻ്റെ പേര് സെർച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ അക്കൗണ്ട് കാണാൻ പറ്റും. ഓക്കെ, ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഞാൻ യൂട്യൂബിൽ ക്ലാസ്സസ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ അൺഅക്കാഡമിയിൽ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ജി കെ ക്ലാസ്സൊക്കെ അൺഅക്കാഡമിയിലാണ് കൂടുതലായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, 14 കോഴ്സസിലായി ഇതുവരെ 101 ലെസൺസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കുക, പി എസ് സി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിലെ ഡെയിലി എം സി ക്യു. ഓക്കെ, 10 ചോദ്യങ്ങൾ വീതം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. സോ എല്ലാവരും അക്കാഡമി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഓക്കെ, എല്ലാ ചോദ്യങ്ങളെല്ലാം പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നോക്കാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശ. അപ്പോൾ ആദ്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിൽ പ്രിൻസിപ്പിൾ, അതായത് മുതൽ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. നമ്മൾ എത്ര എമൗണ്ട് ആണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ വർഷത്തെയും പലിശ കണക്കാക്കുന്നത്. അതായത് മുതൽ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ മുതൽ ഓരോ വർഷവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര എമൗണ്ട് ആണോ ഡെപ്പോസിറ്റ് ചെയ്ത് അതും ആദ്യത്തെ വർഷത്തെ പലിശയും ചേർന്നിട്ടായിരിക്കും രണ്ടാമത്തെ വർഷത്തെ മുതലായിട്ട് എടുക്കുക. അതായത് അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് മുതൽ എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. അപ്പൊ നമുക്കിനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ആദ്യം കുറെ ഫോർമുലാസ് ഉണ്ട്, അത് നോക്കാം. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് ഫോർമുലാസ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല, സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. പക്ഷെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം എമൗണ്ട് എന്നുള്ളൊരു ടേം നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട്, ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ പി എന്നാണ് ഡിനോട്ട് ചെയ്യുക, എമൗണ്ട് എ എന്നാണ് ഡിനോട്ട് ചെയ്യുക, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുക, അതുപോലെ വർഷം എൻ എന്നാണ് നമ്മൾ ഇയേഴ്സ് അല്ലെങ്കിൽ മന്ത് ഒക്കെ നമ്മൾ എൻ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാരെ അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഇതിലെ എമൗണ്ട്, അതായത് നമ്മൾ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പിളും നമുക്ക് കിട്ടിയ പലിശയും ചേർന്നുള്ള അവസാനത്തെ എമൗണ്ട്, നമ്മൾ തിരിച്ചെടുക്കുന്ന ആ തുകയുണ്ടല്ലോ, അത് കാണാനുള്ള ചെറിയൊരു ഫോർമുല എമൗണ്ട്, അതായത് നമ്മുടെ പ്രിൻസിപ്പിൾ എമൗണ്ടും പലിശയും ചേർന്നിട്ടുള്ള, അതായത് നമുക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പിളും നമുക്ക് കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, ഓക്കെ, അത് ചേർന്നിട്ടുള്ള എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ ആണ് പി ഇൻറ്റു, അതായത് പ്രിൻസിപ്പിൾ ഇൻറ്റു 1 + r/100 ഓൾ റേസ് ടു എൻ. ഓക്കെ, പി ഇൻറ്റു 1 + r/100 ഓൾ റേസ് ടു എൻ. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എൻ എന്ന് പറയുന്നത് ടൈം, അതായത് ഇയേഴ്സ് അല്ലെങ്കിൽ മന്ത് ആവാം. ഓക്കെ, അപ്പൊ ഇത് ഇയേഴ്സിന്റെ കേസിലാണ്. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് എമൗണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാൻ നമുക്കറിയാം P + CA ആണ് എമൗണ്ട് അല്ലെ, അതായത് എമൗണ്ട് ഈക്വൽ ടു നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് P + നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടാൻ എന്തായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് CI ഈക്വൽ ടു ഈ കിട്ടിയ എമൗണ്ട് എന്ന്, അതായത് 1 + r/100 ഓൾ റേസ് ടു എൻ, ഇതാണല്ലോ നമ്മുടെ എമൗണ്ട് കിട്ടിയത്. ഇതിൽ നിന്ന് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടിയ പലിശ എത്ര, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയെന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് യൂസ് ചെയ്തിട്ടല്ല നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഇത് പഠിച്ചു വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക ആവശ്യമുണ്ട്. വേറെ ടൈപ്പ് പ്രോബ്ലത്തിൽ ഇത് ആവശ്യമുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഹാഫ് ഇയർലി ക്വാർട്ടർലി ഒക്കെ കാണും. ഓക്കെ, അപ്പൊ അതിന് ഈ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും. ഇപ്പോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഹാഫ് ഇയർലി ആണ് കാണുന്നതെങ്കിൽ, ഹാഫ് ഇയർലി ആണ് കാണുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ പഠിച്ച എമൗണ്ടിൻ്റെ ഇക്വേഷൻ ഒന്ന് ചെറുതായിട്ട് മാറും. അതായത് എമൗണ്ട് ഈക്വൽ ടു നേരത്തെ ഇയറിൻ്റെ കേസിൽ 1 + r/100 എന്ന് പഠിച്ചു അല്ലേ. പക്ഷെ ഇവിടെ
ഈ ഹാഫ് ഇയർലി ആകുമ്പോൾ, അതായത് ഒരു വർഷത്തിന്റെ പകുതിയാവും. അപ്പോൾ ആറിന് പകരം നമ്മൾ ആർ ബൈ ടു എന്ന് കൊടുക്കും. അപ്പോൾ വൺ പ്ലസ് ആർ ബൈ ടു ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു, ഇവിടെ ടു എൻ എന്നും ആവും. ഓക്കെ, നമ്മൾ നേരത്തെ ഓൾ റേസ് ടു എൻ എന്നാണ് എഴുതിയത്, പക്ഷെ ഇവിടെ ഹാഫ് ഇയർലി ആകുമ്പോൾ ഇത് ഓൾ റേസ് ടു ടു എൻ എന്നാവും. ആർ അല്ലെങ്കിൽ നമുക്ക് ഇതിന് ജസ്റ്റ് ആയിട്ട് മാറ്റി എഴുതാം, വൺ പ്ലസ് ആർ ബൈ ടു ഹൺഡ്രഡ് ഓൾ റേസ് ടു ടു എൻ എന്നാവും. ഓക്കെ, ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി കാണാനുള്ള ഇക്വേഷൻ, അതായത് എമൗണ്ടിന്റെ ആണ് ഇത്. അപ്പൊ ഇതിന്ന് മൈനസ് പി ചെയ്താൽ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു ഇതിന്ന് മൈനസ് പി ചെയ്യാം, സോറി ഇവിടെ പി ഉണ്ട്. ഓക്കെ, പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ടു ഹൺഡ്രഡ് ഓൾ റേസ് ടു ടു റേസ് ടു എൻ. ഓക്കെ, മൈനസ് പി ചെയ്താൽ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയി. ഓക്കെ, ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി കാണാം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്വാർട്ടർലി കാണാം, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്വാർട്ടർലി. അപ്പൊ നമ്മുടെ എമൗണ്ടിന്റെ ഇക്വേഷൻ പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഫോർ എന്നാവും. ഓക്കെ, നമുക്കറിയാം ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ ഹാഫ് വൺ ബൈ ഫോർ ആണ് അല്ലേ. അപ്പൊ ആർ ബൈ ഫോർ എന്നാവും, ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു ഇവിടെ ഫോർ എൻ എന്നാവും. ഓക്കെ, അപ്പൊ ഇതാണ് എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ. ഇത് നമുക്ക് ചെറുതായിട്ട് മാറ്റി ചെയ്താം, പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഫോർ ഹൺഡ്രഡ് റേസ് ടു ഫോർ എൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാം. അപ്പൊ ഇത് എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ പ്രിൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ മൈനസ് പി ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത് ക്വാർട്ടർലി കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഓരോ പ്രോബ്ലംസ് എങ്ങനെ ഈ ഫോർമുലാസ് ഒന്ന് യൂസ് ചെയ്യാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇനി പ്രോബ്ലംസ് നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പല ടൈപ്പ് ട്രിക്കുകളുണ്ട്. അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ്. അപ്പൊ നമുക്കിവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് 1600 തന്നിട്ടുണ്ട് ഫോർ ടു ഇയേഴ്സ്. എൻ എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് തന്നിട്ടുണ്ട്. അറ്റ് ദ 25% പെർ ആനം. ആർ എന്ന് പറയുന്നത് 25% തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മുതല് അതുപോലെ വർഷം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം എമൗണ്ടിന്റെ ഫോർമുല പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു ടു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ചെയ്യും. എന്നിട്ട് അതിന് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് ആയ 1600 കുറയ്ക്കും അല്ലേ. പക്ഷെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം പ്രിൻസിപ്പൽ എമൗണ്ട് എടുക്കാം. ഓക്കെ, 1600 ആണ് ഇവിടുത്തെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇനി വർഷം എത്രയാണ് നോക്കുക, രണ്ട് വർഷമാണ് അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് രണ്ട് ലൈൻ വരച്ചു. ഓക്കെ, രണ്ട് വർഷം ആയതുകൊണ്ട് രണ്ട് ലൈൻ വരച്ചു. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് നോക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 25% ആണ് അല്ലേ, അതായത് 25%. അപ്പൊ ഇങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി ചെയ്യേണ്ടത് ആദ്യം 1600 25% കാണുക. നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ലേ, 1600 50% പറയുമ്പോൾ ഇതിന്റെ പകുതിയായ 800 ആണ്. അപ്പൊ 25% പറയുമ്പോൾ ആ 800 പകുതി അല്ലേ, 50% പകുതിയാണ് 25. അപ്പൊ 1600 50% 800, അപ്പൊ അതിന്റെയും പകുതിയാണ് 20%, അതായത് 400 ആണ് 1600 25%. ഈ ആ 25% ഈ രണ്ട് ലൈനിന് താഴെയും എഴുതാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ വർഷത്തിൽ മാത്രം, ഈ രണ്ടാമത്തെ വർഷത്തിന്റെ കേസിൽ മാത്രം ഈ 400 25% കണ്ടുപിടിച്ചിട്ട് താഴെ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം 400 50% പറയുമ്പോൾ 400 പകുതി 200 ആണ്. അപ്പോ 25 പറയുമ്പോൾ 200 പകുതി 100 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് പറഞ്ഞുതരാം. ആദ്യം രണ്ട് വർഷമായതുകൊണ്ട് രണ്ട് ലൈൻ വരച്ചു. എന്നിട്ട് ആദ്യം 1600 25% കണ്ടുപിടിച്ചു, 400 400, അത് രണ്ടിലും താഴെ എഴുതി. ഇനി ചെയ്യേണ്ടത് രണ്ടാമത്തെ വർഷത്തിൽ മാത്രം ഈ കിട്ടിയ 400 25% നമ്മൾ വീണ്ടും കണ്ടുപിടിച്ചു. അപ്പൊ 400 25% 100 ആണ്, അത് ചെയ്തു. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു ഈ കിട്ടിയ വാല്യൂസ് എല്ലാം തമ്മിൽ കൂട്ടാം. അതായത് ആദ്യം 400 കിട്ടിയിട്ടുണ്ട്, ഇവിടെ 400 ഉണ്ട്, പിന്നെ ഒരു 100 കൂടി ഉണ്ട് അല്ലേ. അപ്പൊ 400 + 400 + 100 800 + 100 നമുക്ക് 900 കിട്ടും. ഓക്കെ, 900 ആണ് ഇവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ. ഓക്കെ, ഇപ്പൊ ചോദ്യത്തിലെ എമൗണ്ട് നമുക്ക് അവസാനം കിട്ടുന്ന എമൗണ്ട് ആണ് ചോദിച്ചെങ്കിലോ, അവസാനം കിട്ടിയ എമൗണ്ട് എത്രയെന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യണം. എമൗണ്ട് ഈക്വൽ ടു നമ്മുടെ പ്രിൻസിപ്പിൾ അല്ലേ, പി പ്ലസ് സി ഐ ആണ് അല്ലേ എമൗണ്ട്. ഇപ്പൊ പി എന്ന് പറയുന്നത് ഇവിടെ 1600 ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 900 ആണ്. അപ്പൊ നമുക്ക് 2500 കിട്ടും. ഓക്കെ, എമൗണ്ട് ചോദിക്കുകയാണെങ്കിൽ 2500, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പലിശ എത്ര ചോദിക്കുകയാണെങ്കിൽ 900.
അപ്പൊ നമുക്ക് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് പലിശ എത്രയാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ 900 രൂപയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് ഇതേ മെത്തേഡ് വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് 8500. അപ്പൊ നമുക്ക് പ്രിൻസിപ്പൽ അമൗണ്ട് 8500 ഉണ്ട് ഫോർ 2 ഇയേഴ്സ്. അപ്പൊ എൻ 2 തന്നിട്ടുണ്ട് അറ്റ് 8%. അപ്പൊ ആർ ഈക്വൽ ടു 8% ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ 2 വർഷമാണ്, അപ്പൊ 2 വര വരച്ചു. ഇനി 850 8% കണ്ടുപിടിക്കും, സോറി 8500 8% കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം 10% പറയുമ്പോൾ 850 ആണ്, 1% പറയുമ്പോൾ 85 ആണ് അല്ലേ. 1% 85, അപ്പൊ 8% ഈക്വൽ ടു 85 ഇൻറ്റു 8 ചെയ്യുക, 5 × 40 = 4 × 8 = 64, 680 കിട്ടും. ഓക്കെ, അപ്പൊ 680 രണ്ട് സൈഡ് എഴുതി, അതായത് 8500 8%, 680 രണ്ട് സൈഡ് എഴുതി. ഇനി ചെയ്യേണ്ട എന്താണ്, ഈ രണ്ടാമത്തെ വർഷത്തെ മാത്രം ഈ കിട്ടിയ എമൗണ്ടിന്റെ 8% കാണുക. ഓക്കെ, അപ്പൊ 680 10% പറയുമ്പോൾ 68 ആണ്, 1% പറയുമ്പോൾ 6.8 ആണ്. അപ്പൊ 8% കണ്ടുപിടിക്കണ്ട, അപ്പൊ 6.8 × 8 ചെയ്യുക, 64 × 6 = 48 = 54.4 നീട്ടി. ഓക്കെ, 54.4 നീട്ടി. ഇനി എല്ലാം തമ്മിൽ കൂട്ടുക കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടാൻ. ഓക്കെ, ഡയറക്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടാൻ 680 + 680 + 54.4 ചെയ്യാം. അപ്പൊ 68 × 2, അപ്പൊ 60 × 2 120, 8 × 2 16, അപ്പൊ 136 കിട്ടും. ഓക്കെ, 136 നീട്ടി, അപ്പൊ 1360 നീട്ടി. ഇനി ഈ 54 കൂട്ടുക, 54.4 ചെയ്തു, 4 × 6 = 11 അപ്പൊ 1414.4 നീട്ടി. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 1414.4 നീട്ടി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് 3 വർഷത്തെ ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ 3 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഒരു കാര്യം ശ്രദ്ധിക്കുക, എക്സാം എപ്പോഴും 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനായിരിക്കും ചോദ്യം വരിക. ഓക്കെ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം എടുത്ത് നോക്കാം. കോമ്പറ്റേറ്റീവ് എക്സാമിന് കൂടുതലും 2 വർഷം 3 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമേ കാണാനുള്ള ചോദ്യങ്ങൾ വരുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് എ ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് 2500? അപ്പൊ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് 2500 തന്നിട്ട് അറ്റ് 10% പറയാനും റേറ്റ് 10% തന്നിട്ട് ഫോർ 3 ഇയേഴ്സ്, അപ്പൊ എൻ ഈക്വൽ ടു 3 ആണ്. ഓക്കെ, നമ്മൾ 2 വർഷത്തിന്റെ കേസിൽ എന്ത് ചെയ്തു, 2 വര വരച്ചു അല്ലേ. അപ്പൊ ഇതിൽ 3 വർഷം ആയതുകൊണ്ട് ഞാൻ 3 ലൈൻ വരച്ചു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എത്ര ശതമാനമാണ്, ഓക്കെ ആർ ഈക്വൽ ടു 10% ആണ് ആർ. ഇനി ചെയ്യേണ്ടത് ഈ 2500 10% അതും കണ്ടിക്കാം, നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. 2500 10% പറയുന്നത് 250 ആണ്. ആ 250 3 ലൈൻ്റെ ചോട്ടിലും എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞതിൽ ഈ ലാസ്റ്റ്തയിൽ മാത്രം 250 എത്ര ശതമാനമാണോ അത് കണ്ട് എഴുതി അല്ലേ. പക്ഷെ ഈ കേസിൽ 3 വർഷം ആകുമ്പോൾ ചെയ്യേണ്ടത് ഓരോന്നിൻ്റെയും എത്ര ശതമാനം കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിച്ച് താഴെ എഴുതുക. അപ്പൊ 250 10% പറയുന്നത് 25 ആണ്. അപ്പൊ 25 ഞാൻ 3 ലൈൻ്റെ താഴെ എഴുതും. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, ഇനി ലാസ്റ്റ്തയിൽ മാത്രം, ഓക്കെ ഇനി ലാസ്റ്റത്തെ വർഷം, അതായത് 3ാമത്തെ വർഷത്തിൽ മാത്രം 25 എത്ര ശതമാനം 10% കണ്ടിട്ട് എഴുതാം. ഓക്കെ, അതായത് 25 10% പറയുമ്പോൾ 2.5. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം 2500 10% കണ്ടിട്ട് 3 ലൈൻ്റെ താഴെ എഴുതി. ഇനി 250 10% കണ്ടിട്ട് 3 ലും താഴെ എഴുതി. ഇനി 3ാമത്തെ വർഷത്തിൽ മാത്രം 25 10% കണ്ടിട്ട് താഴെ എഴുതി. ഇനി നേരത്തെ പോലെ എല്ലാം തമ്മിൽ കൂട്ടാം. 250 × 3 അല്ലേ, 3 × 250 ഉണ്ട്. അപ്പോൾ ഇവിടെ 750 ആയി, പ്ലസ് 25 × 3 75 ആണ്, പ്ലസ് 2.5. ഓക്കെ, അപ്പോൾ 750 × 800 = 827.5 കിട്ടി. ഓക്കെ, ഇവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഓക്കെ എമൗണ്ട് അല്ല, നമുക്ക് കിട്ടിയ പലിശ എത്ര, 3 വർഷം 2500 10% നിരക്കിൽ 3 വർഷത്തേക്കുള്ള പലിശയാണ് 827.5. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇതേപോലെ 3 വർഷം വെച്ചിട്ടുള്ള ഒരു എക്സാം കൂടെ ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് 6000? ഓക്കെ, 6000 രൂപ തന്നിരിക്കുന്നത് അറ്റ് 10%. ഓക്കെ, റേറ്റ് 10% ആനം ഫോർ 3 ഇയേഴ്സ് കോമ്പൗണ്ടഡ് ആനുവലി. ഓക്കെ, 3 വർഷം, അപ്പോൾ ഇവിടെ എന്നും 3 വർഷം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3 വർഷം ഞാൻ 3 ലൈൻ വരച്ചു, 10%, 6000 × 10% 600 ആണ്. അപ്പം 600 3 താഴെ എഴുതി. ഇനി 600 10% അല്ലേ, 10% കണ്ട്
ഇനി 600-ന്റെ 10%, 600-ന്റെ 10% പറയുമ്പോൾ 60 ആണ്, 60 മൂന്നിലും എഴുതി. ഇനി 60-ന്റെ 10% പറയുമ്പോൾ 6, അത് അവസാനത്തെ മാത്രമേ. ഇനി എല്ലാം തമ്മിൽ കൂട്ടാം. ഓക്കെ, 3×6 18 ആണ്. അപ്പോൾ ആദ്യത്തെ കൂട്ടുമ്പോൾ 3×600 1800 പ്ലസ് 3×6 18, അതായത് 180 ഇവിടെ കിട്ടും. 3×60 180, 6 കൂടെ കൂട്ടുക. അപ്പൊ 6, 8, 9. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ 1986. ഓക്കെ, ഇവിടുത്തെ പലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1986 എന്ന് കിട്ടി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതേ ട്രിക്ക് ഉപയോഗിച്ച് ഹാഫ് ഇയർലി ക്വാർട്ടർലിയുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിക്കുമ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹10,000. ഓക്കെ, 10,000 രൂപയുടെ അറ്റ് 20%, ആർ ഈക്വൽ ടു 20% പെർ ആനം എന്നാ തന്നിരിക്കുന്നത് ഫോർ 1.5 ഇയർ. ഓക്കെ, എൻ ഈക്വൽ ടു 1.5 വർഷമാണ്. ഓക്കെ, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, ശ്രദ്ധിക്കുക, ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ എത്ര, 6 മാസം അല്ലേ. അപ്പോൾ 1.5 വർഷം പറയുമ്പോൾ എത്ര 6 മാസങ്ങൾ ചേർന്നാണ്, 3 6 മാസങ്ങൾ ചേർന്നാണ് 1.5 വർഷം. ഓക്കെ, അതെല്ലാവർക്കും അറിയാം. അപ്പൊ 3 6 മാസങ്ങൾ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 3 വർഷത്തിന് പകരം ഇവിടെ 3 ഹാഫ് ഇയേഴ്സ്. അപ്പൊ എന്ത് ചെയ്യണം, 3 ലൈൻ വർഷം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണോ. 3 വർഷങ്ങളായിരുന്നു നേരത്തെ ചോദ്യം, ഇവിടെ 1.5 വർഷം. 1.5 വർഷം എന്ന് പറയുന്നത് നമ്മളിവിടെ ഹാഫ് ഇയർലി ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ ഒരു 3 ഹാഫ് ഇയർ ചേർന്നാണ് 1.5 വർഷം അല്ലേ. അപ്പോ 3 1/2 വർഷം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇവിടെ 6 എന്ന് പറയുന്നത് 20% പെർ ആനമാണ്. ഓക്കെ, ഒരു വർഷത്തേക്കാണ് 20%, നമുക്ക് ഹാഫ് ഇയർലി ആണ്. അപ്പോൾ അതിന്റെ പകുതി 10% എടുക്കേണ്ടത്. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു വർഷത്തേക്കുള്ള പലിശ നിരക്കാണ് 20%. അപ്പോൾ 6 മാസം ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ ആ പലിശയുടെ ശതമാനത്തിന്റെ പകുതി എടുക്കുക. അപ്പോൾ 10% ഇവിടെ കാണേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1.5 വർഷം എന്ന് പറയുന്നത് 3 6 മാസങ്ങൾ ചേർന്നാണ്, അതുകൊണ്ട് 3 ലൈൻ വരച്ചു. 20% പറയുന്നത് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, പക്ഷെ നമുക്ക് വേണ്ടത് ഹാഫ് ഇയർലി ആണ്. അപ്പോൾ അതിന്റെ പകുതി എടുത്തു. ഇനി നമുക്ക് സിമ്പിളായി ചെയ്യാലോ. ആ 10,000-ന്റെ 10% പറയുന്നത് 1,000 ആണ്. അപ്പോൾ 1,000 3-ന്റെ ചുവട്ടിൽ എഴുതി. ഇനി 1,000-ന്റെ 10% 100 3 സൈഡും 100 എഴുതി. ഇനി 3-ാമത്തെ കേസിൽ മാത്രം 100-ന്റെ 10% 10 എഴുതി. ഓക്കെ, ഇനി എല്ലാം തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 1,000×3 3,000 പ്ലസ് 100×3 300 പ്ലസ് 10. ഓക്കെ, അപ്പോൾ ആൻസർ 3,000+300 3,300 പ്ലസ് 10 3,310 എന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ ആൻസർ 3,310. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാഫ് ഇയർലി ചോദിക്കുകയാണെങ്കിലും ഈ ഒരു റേഞ്ചിൽ ചോദിക്കുള്ളൂ. ഹാഫ് ഇയർലി ചോദിക്കുകയാണെങ്കിലും 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തെ റേഞ്ചിലെ ചോദിക്കുള്ളൂ. കാരണം PSC ഇതുപോലത്തെ ട്രിക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എക്സാമിന് നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രിക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു വർഷത്തിന്റെ റേഞ്ച് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുത്ത് നോക്കിയാണെങ്കിൽ മനസ്സിലാവും. നമ്മൾ ഇയർലി ചോദിക്കുകയാണെങ്കിൽ 2 വർഷം 3 വർഷം, അതുപോലെ ഹാഫ് ഇയർലി ചോദിക്കുകയാണെങ്കിൽ 1 വർഷം 1.5 വർഷത്തേക്ക് മെയിൻ കൂടുതലായിട്ട് ചോദിക്കുള്ളൂ. ഓക്കെ, ഓക്കെ, ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹8,000. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് 8,000 തന്നിട്ട് അറ്റ് 20% പെർ ആനം. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 20% പെർ ആനം ആണ്. ഓക്കെ, 20% പെർ ആനം ഫോർ 9 മന്ത്. ഇപ്പൊ n ഈക്വൽ ടു 9 മന്ത് ആണ് തന്നിരിക്കുന്നത്. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി, ഓക്കെ, ക്വാർട്ടർലി ആണ്, ക്വാർട്ടർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/4 ആണ് അല്ലെ. അപ്പോ ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണ്. അപ്പോ ഇൻറ്റു 1/4 ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ 12/4 നമുക്ക് 3 മാസം എന്ന് കിട്ടും. ഓക്കെ, 3 മന്ത് ആണ് ആദ്യത്തെ ക്വാർട്ടർലിയിലെ ആദ്യത്തെ. ഓക്കെ, അപ്പം 9 മാസം എന്ന് പറയുമ്പോൾ എത്ര ചേർന്നാണ്, 3+3+3 ആണ് 9 അല്ലേ. അതായത് 3 ക്വാർട്ടർലി മന്ത് ചേർന്നാണ് എത്ര, 9 മാസം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 3 3-ന്റെ കേസാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, പ്രിൻസിപ്പൾ എമൗണ്ട് എത്രയാണ്, 8,000 രൂപയാണ് അല്ലേ. പ്രിൻസിപ്പൾ എമൗണ്ട് 8,000 രൂപയാണ്. അപ്പോൾ 9 മാസം എന്ന് പറയുന്നത്, ഓക്കെ, 3 ക്വാർട്ടർലി ചേർന്നാണ് 9 മാസം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 3 ലൈൻ വരച്ചു. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 20% ആണ് അല്ലേ. 20% എന്ന് പറയുന്നത് പെർ ആനം. 12 മാസത്തേക്കാണ് 20%. നമുക്ക് കണ്ട് 3 മാസത്തേക്കാണ് അല്ലേ, അതായത് 1/4 ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 1/4. അപ്പോൾ ആർ ക്വാർട്ടർലി അല്ലേ, ആർ ക്വാർട്ടർലി ഈക്വൽ ടു 20×1/4 കാണണം, അതായത് 20/4
5% ക്വാർട്ടർലിയുടെ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് 5% കേസാണ്. ഓക്കെ, അപ്പൊ ഇനി നോക്കുക, 8000 5%, 8000 10% പറയുമ്പോൾ 800. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി 400. ഓക്കെ, അപ്പൊ 400 മൂന്ന് സൈഡ് എഴുതി. ഇനി എന്ത് ചെയ്യണം, 400 5%. ഓക്കെ, 400 10% എന്ന് പറയുന്നത് നമുക്കറിയാം 400 10% 40. അപ്പൊ 5% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി 20. ഓക്കെ, അപ്പൊ 20 മൂന്നിൽ എഴുതി. ഇനി മൂന്നാമത്തെ കേസിൽ മാത്രം 20% 5% കാണുക. ഓക്കെ, 20% 10% പറയുന്നത് 2, അപ്പൊ 5% പറയുന്നത് അതിന്റെ പകുതി 1. ഇനി എല്ലാം തമ്മിൽ കൂട്ടുക. അപ്പൊ 400 × 3 അല്ലെ, 400 × 3 = 1200 പ്ലസ് 20 × 3 = 60 പ്ലസ് ഈ ഒന്നും കൂടെ ഉണ്ട്. അപ്പൊ 1200 + 1 200 + 60 + 1 1261. ഓക്കെ, 1261 ആണ് ഇവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ക്വാർട്ടർലിയിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ ഫ്രണ്ട്സ്, ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ഇയർലി, ഹാഫ് ഇയർലി, ക്വാർട്ടർലിയുടെ പ്രോബ്ലംസ് അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.